ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ആൻസ് ടീപോട്ട്. ഇന്ന് ഞങ്ങൾ ഒരു ലോങ് റൈഡിന് പോവാണ്. ഞങ്ങൾ കാനഡയിൽ വന്നിട്ട് ഫസ്റ്റ് ലോങ് റൈഡാണ്. അപ്പോൾ ഞങ്ങൾ ഇന്ന് പോവാൻ പോകുന്നത് കാനഡയിലെ ഒരു വെസ്റ്റ് സൈഡിലോട്ടാണ്. അപ്പോൾ ഇന്ന സ്ഥലം ഒന്നുമില്ല, ജസ്റ്റ് പ്ലാനിംഗ് ഒന്നുമില്ല. ഞങ്ങൾ കാണുന്നിടത്തൊക്കെ നല്ല ഭംഗിയുള്ള ഒരു ലൊക്കേഷൻ ഉണ്ടെങ്കിൽ അവിടേക്ക് ഇറങ്ങാന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് പോവാം. അപ്പോൾ ബാക്കിയുള്ള കാഴ്ചകളൊക്കെ കാണാം. ഓക്കെ, അപ്പോ ഇന്ന് ഞങ്ങൾ പോകാൻ പോകുന്നത് വെസ്റ്റ് സൈഡിലേക്കാന്ന് പറഞ്ഞു. അപ്പൊ അങ്ങോട്ട് പോകാൻ വേണ്ടി എന്റെ കൂടെ കുറെ വാലുപോലെ കുറെ ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട്. അപ്പോ ഇത് അജയ് ആണ്, ഇത് കാനഡയിലെ ഞങ്ങളുടെ സുഹൃത്താണ്. പിന്നെ ഇത് ജാസ്മിൻ. ജാസ്മിൻ എന്റെ കൂടെ നയഗ്രയിലെ ഞാൻ പണ്ട് താമസിച്ചു. അപ്പൊ അവിടെ എന്റെ കൂടെ ഉണ്ട്, ആ സെയിം വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നതാണ്. പിന്നെ ഇത് എന്റെ ഹസ്ബൻഡാണ്, പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. അപ്പോ അങ്ങനെ അപ്പൊ ഞങ്ങള് സ്റ്റാർട്ട് ചെയ്യുവാണ്. അപ്പൊ നമുക്ക് പോവാം. ഞങ്ങളിപ്പോ ഒരു കൺട്രി സൈഡിൽ കൂടിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങള് എത്തിക്കഴിയുമ്പോഴേക്കും ബാക്കി സംഭവങ്ങളൊക്കെ കാണിച്ചു തരാം. ഹായ് ഫ്രണ്ട്സ്, ഇവിടെ കൺട്രി സൈഡ് ആയതുകൊണ്ട് ഇവിടെ നമുക്ക് അധികം കടകളും കാര്യങ്ങളൊന്നുമില്ല. അങ്ങോട്ടൊക്കെ ഫോറസ്റ്റ് ആണ് അവിടെയൊക്കെ. അപ്പോൾ ഞാനാണെങ്കിൽ ഇവിടെ എവിടെയെങ്കിലും വാഷ്റൂം ഉണ്ടോ എന്നൊക്കെ അന്വേഷിക്കാൻ നടക്കുമായിരുന്നു. അപ്പം നമുക്ക് ഒരു മൊബൈൽ വാഷ്റൂം കണ്ടു അവിടെ. ഞങ്ങളപ്പോൾ അവിടെ മൊബൈൽ വാഷ്റൂമിൽ പോയിട്ട് ഞങ്ങൾ തിരിച്ച് ഞങ്ങളുടെ ട്രാവലിംഗ് ഒന്നുകൂടി സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഇത് കണ്ടോ, നിങ്ങൾ ഫുൾ ഫോറസ്റ്റ് ആണ്. അപ്പോൾ ഞങ്ങൾ കാറിന് ഇങ്ങനെ വരുന്നപ്പം ഈ റോഡ് ക്രോസ് ചെയ്തൊരു കരടി പോകുന്നത് കണ്ടു. പക്ഷെ ഞങ്ങൾക്ക് എനിക്കത് പെട്ടെന്ന് ക്യാപ്ചർ ചെയ്യാൻ പറ്റിയില്ല, അത് എടുക്കാൻ പറ്റിയില്ല, അതിൻ്റെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. പെട്ടെന്നായിരുന്നു, ഞങ്ങൾ സഡൻ ബ്രേക്ക് ഇട്ടു. പെട്ടെന്ന് ഞങ്ങൾ ഫസ്റ്റ് ഇങ്ങനെ പെട്ടെന്ന് കണ്ടപ്പോൾ കൊണ്ട് നെട്ടിപ്പോയ. അപ്പുറത്തെ സൈഡിൽ അതുപോലെ തന്നെയാണ്, റോഡിൻ്റെ അപ്പുറത്തെ സൈഡിൽ ഫോറസ്റ്റാണ്. വേണ്ടി എവിടെയെങ്കിലും ഇങ്ങനെ സ്ഥലം അന്വേഷിച്ചാണ്. അപ്പോൾ ഇവിടെ ഒരു ചെറിയ ലേക്ക് കണ്ടു. ഉണ്ടോ, അപ്പോൾ ആ ലേക്കിൻ്റെ അവിടെ ഇന്ന് ഇവിടെ കുറച്ച് മരങ്ങളൊക്കെ ഉണ്ട്, മരത്തിൻ്റെയൊക്കെ തണലിലൊക്കെ ഇരുന്ന്. ഇവിടെ ഇലയൊന്നും ഇല്ല, സംശയം ഇലയൊക്കെയായി വരുന്നുള്ളൂ. അപ്പോൾ ഇവിടെ ഇരുന്ന് ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചിരിക്കുക ഞങ്ങൾ. അപ്പോൾ ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് ബാക്കി ട്രാവലിങ്ങും ഉണ്ട്, 1 hour more ഉണ്ട്. ഞങ്ങൾ ഉദ്ദേശിക്കുന്ന സ്ഥലത്തോട്ട് പോകാൻ വേണ്ടി ഒരു 1 hour കൂടി ഉണ്ട് ഇനി. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഫുഡൊക്കെ കഴിഞ്ഞിട്ട് നന്നായിട്ട് വിശക്കും. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ല, ഇവിടെ 11 മണിയായി. അപ്പോൾ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ട് ഇനി അങ്ങോട്ട് പോകുന്നുള്ളു. അപ്പോൾ ഫുഡ് കഴിച്ചിട്ട് വേണം. അപ്പോൾ ഞങ്ങൾ ഇന്ന് ഫുഡിന് ചിക്കൻ കറി, നാടൻ ചിക്കൻ കറി, പിന്നെ പൊറാട്ട, ഇടിയപ്പം, പിന്നെ സോസേജ്, ചിക്കൻ ഗ്രിൽഡ്, ഇത്ര ഐറ്റംസ് ആണ് ഞങ്ങൾ കൊണ്ടുവന്നത്. എല്ലാവരും ഫുഡ് കഴിക്കുകയാണ്.
റിഫ്രഷ്മെന്റിന് വേണ്ടി ഇറങ്ങിയതാണ്. അപ്പൊ ഇവിടെ കുറച്ച് കുതിരകളെ കണ്ടപ്പോ അങ്ങനെ നിന്നതാണ്. കുറെ കുതിരകളുണ്ട്, ഫാമിലി ആയിട്ട് എല്ലാരും വന്നേക്കാണ്. ഞങ്ങളിവിടെ പെട്രോൾ പമ്പ് അന്വേഷിച്ച് നടക്കുകയാണ്. ഇവിടെ കൺട്രി സൈഡ് ആയതുകൊണ്ട് ഒരു 50 കിലോമീറ്റർ കഴിഞ്ഞിട്ട് പെട്രോൾ പമ്പ് കാണുന്നില്ല. അപ്പൊ ഞങ്ങളിവിടെ ഒരു വീട് കണ്ടു. അപ്പൊ അവിടെ കയറി ഒന്ന് ജസ്റ്റ് അന്വേഷിക്കാന്ന് ചോദിച്ചു. ഒറ്റപ്പെട്ട ഒരു ഏരിയയിൽ ഒരു വീട് ആയിട്ട് കിടക്കുവാന്നു. അപ്പം അവിടെ ഇങ്ങനെ പുറത്തോട്ട് ഇറങ്ങാത്തതിന് കാരണം ഇവിടെ രണ്ട്. ഹായ് ഗൈസ്, അപ്പൊ ഞങ്ങളിവിടെ ഒരു വിൻമില്ലിന്റെ ആ സെറ്റപ്പിൽ നിൽക്കുകയാണ്. ഞങ്ങളിവിടെ ഒന്ന് ജസ്റ്റ് ഇറങ്ങിയതാണ് വണ്ടിയിൽ. കാരണം ഞങ്ങൾ ഇവിടെ ഒരു ബ്രൈഡൽ വേൽ ഫോൾസ് എന്നും പറഞ്ഞ സംഭവം ഇവിടെ ഉണ്ടെന്ന് ഞങ്ങൾ അറിഞ്ഞു. അതുകൊണ്ട് അത് ഇവിടെ ഏതോ ഒരു പരിസരത്ത് ഞങ്ങൾക്ക് ലൊക്കേഷൻ കറക്റ്റായിട്ട് കിട്ടുന്നില്ല. കാരണം ഫോണിൽ ഇന്റർനെറ്റ് പ്രോപ്പറായിട്ട് കിട്ടുന്നില്ല. കൺട്രി സൈഡ് ആയതുകൊണ്ട് നല്ല റോമിംഗ് ആയിട്ട് കാണിക്കുന്നത്. അതുകൊണ്ട് ലൊക്കേഷൻ ശരിക്കും കിട്ടിയില്ല. അപ്പൊ ഞങ്ങള് വിൻമില് കണ്ടപ്പോ ജസ്റ്റ് ഇറങ്ങി. അപ്പൊ ഇവിടെ ഒരു വീടുണ്ട്. അപ്പൊ ഈ പുള്ളിനോട് ഞങ്ങള് വഴി ചോദിക്കുകയാണ്. അപ്പൊ എങ്ങനെയാണോ എനിക്ക് അറിയില്ല, ഇപ്പൊ ലേറ്റ് ആയിട്ടാണോ എത്തുന്നത്, ഫോൾസ് വരെ കാണാൻ പറ്റുമോ, ഡേ ലൈറ്റ് പോകുമോന്നും അറിയാൻ പാടില്ല. അപ്പോ പുള്ളി വഴി പറഞ്ഞു കൊടുക്കുകയാണ് അവർക്ക്. അപ്പൊ ആ ഒരു ടൈമിൽ ഞങ്ങള് വിൻമില്ലൊക്കെ ഒന്ന് കണ്ട് സംഭവം എങ്ങനെയാണ്. കാരണം നല്ല വിൻമില്ലുള്ള ഒരു ഏരിയ ആണ്. അപ്പം വിൻമില്ലൊക്കെ ഉണ്ട്. അപ്പൊ ഞങ്ങളൊന്ന് കാണാന്ന് ചോദിച്ചു. അപ്പൊ വിൻമില്ലിന്റെ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്താന്ന് ജാസ്മിൻ പറഞ്ഞുതരും. പല രീതിയിലാണ് എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്നത്. തൈര് എന്ന് ജിയോ തെർമലി എന്ന് അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് വിൻഡ് വേവ്. കാരണം ഇവിടെ വിൻഡ് വളരെ നന്നായിട്ട് കിട്ടുന്ന ഒരു കൺട്രി ആയതുകൊണ്ട് ഏറ്റവും കൂടുതൽ ഇലക്ട്രിസിറ്റി അല്ലെങ്കിൽ എനർജി പ്രൊഡ്യൂസ് ആണ് ഇവിടെ വിൻഡ് വേവ്സ്. ഓക്കെ, അപ്പൊ ഞങ്ങൾ ഇവിടെ നിന്ന് നേരെ ഫോൾസിലോട്ട് പോവാണ്. അപ്പോ ബാക്കി അവിടെ ചെന്നിട്ട് കാണാം. ഓക്കെ, ഇത്രയും ഒരു ഏരിയയിൽ ഒറ്റപ്പെട്ട ഒരു വീടാണ്. അപ്പോൾ നമ്മുടെ ബ്രൈഡൽ വെയിൽ ഫോൾസിന് നമ്മൾ എത്തി. ഇതിവിടെ ഒരു റൂട്ട് മാപ്പ് ഉണ്ട്. ഇങ്ങനെയാണ് സംഭവം. ഇപ്പം ഇവിടെ ഫോൾസ്, അവിടെ മഡ്ജ് ബേ, ഓൾഡ് മിൽ, ഹെറിറ്റേജ് മ്യൂസിയം ഒക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ അങ്ങനെ നടന്ന് ഇതൊക്കെ പോയി കാണാം. ഇപ്പം എത്രത്തോളം നമുക്ക് കാണാൻ പറ്റുമെന്ന് അറിയില്ല ഈ ഒരു ടൈം ആയതുകൊണ്ട്. അപ്പോൾ പക്ഷെ നമുക്ക് മാക്സിമം കാണാൻ വേണ്ടി നോക്കാം. ഈ സ്റ്റെപ്പ് ഇറങ്ങി പോകുമ്പോഴാണ് ഫോൾസ് ഉള്ളത്. അപ്പോൾ നമുക്ക് പോയിട്ട് വരാം. ഓക്കെ, ഇതാണ് ഫോൾസിലോട്ടുള്ള വഴി. ഈ സ്റ്റെപ്പ് വഴിയാണ് ഇറങ്ങുമ്പോൾ നമ്മൾ ഫോൾസിലെത്തുന്നത്. ഞാൻ ഇറങ്ങുവാണ്. ഫോൾസ് എത്തി. ഭയങ്കര വലിയ ഫോൾസ് ഒന്നുമല്ല, സാധാരണ ഫോൾസാണ്. ബസ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നല്ലൊരു സീനറിയാണ്. അവിടെ കുറേ മീനൊക്കെ ഉണ്ട്. പല ടൈപ്പ് അത്യാവശ്യം വലിയ മീനൊക്കെയാണ്. പോയി നോക്കാം നമുക്ക് താഴെ. ഇവിടെ ഒരു ഇതുണ്ടോ, ഇവിടുത്തെ ഇലകളിലൊക്കെ ഇപ്പോൾ പിടിക്കാതിരിക്കണം. കാരണം ഇവിടെ ചില പ്ലാന്റ്സിലൊക്കെ പോയിസൺ ഉണ്ടെന്നാണ് പറയുന്നത്. ഇവിടെ ചില പ്ലാന്റ്സിലൊക്കെ പോയിസൺ ഉണ്ടെന്നാണ് പറയുന്നത്. അതുകൊണ്ട് ചെടികളിലൊന്നും പിടിക്കാതെ വേണം ഇറങ്ങാൻ. അവിടെ ഇടയ്ക്ക് ഇട്ട് കുറച്ച് മീനുകളെയൊക്കെ കണ്ടു. നമുക്ക് വേണമെങ്കിൽ ക്ലോസ് ആയിട്ട് പോയി നോക്കാം. അവിടെ ഒരു മീനുണ്ട്.
അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് അത്യാവശ്യം ഫോട്ടോസൊക്കെ എടുത്തു വീഡിയോസൊക്കെ എടുത്തു അപ്പോൾ ഇനി നമ്മൾ വേറൊരു ഒരു കിലോമീറ്ററോളം നടന്ന് കാണാൻ വേണ്ടിയുണ്ട് ഇവിടെ കുറച്ച് കാടൊക്കെ ഉണ്ട് അപ്പോൾ നമുക്ക് അതൊക്കെ പോയി കാണാം അപ്പോൾ അങ്ങോട്ട് നടക്കാം ഓക്കെ നമ്മൾ ഫോൾസിൻ്റെ അവിടെ നിന്ന് അങ്ങോട്ട് നടക്കുവാണ് ഇവിടെ നിന്ന് ഒരു 1 കിലോമീറ്ററോളം നടക്കാനുണ്ട് അപ്പോൾ കുറച്ച് ഫോറസ്റ്റ് ഏരിയ ആയതുകൊണ്ട് കുറച്ച് കാണാൻ മിസ് ജസ്റ്റ് കുറച്ച് കാടും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നമുക്ക് അതൊക്കെ ഒന്ന് കണ്ട് രസിക്കാം ഞാനപ്പോൾ അങ്ങോട്ട് പോവാണ് അങ്ങോട്ട് നടന്ന് കുറച്ച് ഇതിൻ്റെ ഭംഗിയൊക്കെ ഒന്ന് ആസ്വദിക്കാണ് നല്ലൊരു അടിപൊളി ഒരു ക്ലൈമറ്റും നല്ലൊരു അടിപൊളി സീനറീസും എല്ലാം കൊണ്ട് നല്ലൊരു ഹാപ്പി മൂമെൻ്റാണ് അപ്പം ഞാൻ അങ്ങോട്ട് നടക്കാൻ പോവാണ് എന്നിട്ട് നമുക്ക് അവിടുത്തെ കാഴ്ചകളൊക്കെ കാണാം ഞങ്ങളിവിടെ ഫുഡ് കഴിച്ചപ്പോൾ ഒരാൾ വന്നിങ്ങനെ എത്തി നോക്കുവാണ് ഞങ്ങൾ ഡിന്നർ കഴിക്കാൻ വേണ്ടി ഫോൾസിൻ്റെ പുറത്തൊരു പാർക്കുണ്ട് അവിടെ ഇരിക്കുന്നപ്പോൾ ഒരാൾ ദേ ജസ്റ്റ് വരുന്നുണ്ട് ഫുഡ് കഴിക്കാൻ വേണ്ടി ഞങ്ങൾ ഫുഡ് കൊടുക്കാൻ വേണ്ടിയാണ് തോന്നുന്നു നല്ലൊരു അടിപൊളി വൈബാണ് ഇവിടെ ഇരുന്ന് ഇങ്ങനെ ഫുഡ് കഴിക്കാൻ വേണ്ടി ഞങ്ങളിവിടെ ഈ ഫോൾസിൻ്റെ പൊക്കത്ത് ഇരുന്ന് ഫുഡൊക്കെ കഴിക്കുകയാണ് ഡിന്നർ ടൈമായി ഞങ്ങളതുകൊണ്ട് ഫുഡൊക്കെ കഴിച്ചിട്ട് ഇനി ബാക്കി റൈഡ് തുടങ്ങാമെന്ന് വിചാരിച്ചു രണ്ടല്ല അതിൽ കൂടുതലുണ്ട് അപ്പുറത്തേണ്ട കിടപ്പുണ്ട് അതൊരു നല്ല രസമുണ്ട് ആ വാല് കണ്ടോ അതെ 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 തലേക്ക് പോണത് ഇടക്ക് ഇടക്കണം അവിടെ ഇരിക്കുന്ന സാധനങ്ങളൊക്കെ ഉണ്ട് നമ്മുടെ നാട്ടിലെ ഒരു മാൻ്റെ ഒരു രീതിയല്ലേ ഇതിന്റെ ആ വാലൊക്കെ നല്ല രോമം നമ്മുടെ നാട്ടിൽ ഇത്ര രോമുണ്ടോ സ്വപ്നം കണ്ടതല്ല കയ്യിൽ തൂകി സ്നേഹം നോൽക്കും നാട് സ്വർഗം തന്നെ നീയെ തീരത്തേതോ നാളിൽ പണ്ടേ ഇഷ്ടം തേടി അലഞ്ഞെന്നോ വെള്ളിത്തേരിൽ വെണ്ണിൽ പോരും മേഘത്തേ